ഹലോ എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം എൽ പി യു പി കാറ്റഡ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജി പെഡഗോജി ഫിലോസഫി ഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള മുപ്പത് മോഡൽ ചോദ്യങ്ങളാണ് ഈ സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോഡൽ എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്യുക സ്കോറ് മറക്കാതെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മുപ്പത് ചോദ്യങ്ങൾ ഒന്ന് താഴെ പറയുന്നവയിൽ നോർമേറ്റീവ് സയൻസ് അഥവാ ആദർശ ശാസ്ത്രം അല്ലാത്തത് ഏത് ഓപ്ഷൻസ് എത്തിക്സ് ലോജിക് ഫിലോസഫി സൈക്കോളജി താഴെ പറയുന്നവയിൽ നോർമേറ്റീവ് സയൻസ് അല്ലാത്തത് ആൻസർ ഓപ്ഷൻ ഡി സൈക്കോളജി രണ്ട് വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻസ് എ വളർച്ചയിലും വികാസത്തിലും വ്യത്യസ്ത ശിശുക്കളിൽ വ്യക്തിഗത വ്യത്യാസങ്ങൾ ധാരാളമായി കണ്ടുവരുന്നു ബി ശിശുക്കളെ അളക്കുന്നതിനും അവരുടെ ഭാവി ക്ഷമത മനസ്സിലാക്കുന്നതിനും ശിശു വളർച്ചയെക്കുറിച്ചുള്ള ശരിയായ അറിവ് അനിവാര്യമാണ് സി വികാസത്തിൻ്റെ ദിശയെക്കുറിച്ചും പൊതുമാതൃകകളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് വളർച്ചയെക്കുറിച്ചുള്ള ശരിയായ അറിവ് അനിവാര്യമാണ് ഡി ഇവയെല്ലാം ക്വസ്റ്റ്യൻ വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം തന്നെ എന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ് മൂന്നാമത്തെ ചോദ്യം ശിശു വികാസത്തെ നാല് ഘട്ടങ്ങൾ താഴെ കൊടുക്കുന്നു അവ ക്രമമായി രേഖപ്പെടുത്തുക ഒന്ന് സങ്കീർണ വികാരങ്ങളുടെ ആവിർഭാവം രണ്ട് വൈകാരിക സ്ഥിരതയും നിയന്ത്രണവും മൂന്ന് വൈജ്ഞാനിക വികസനം നാല് വേഗം കുറഞ്ഞതും സ്ഥിരതയാർന്നതും ക്രമാനുഗതവുമായ വളർച്ച ഇനി ഓപ്ഷൻസ് നോക്കാം എ രണ്ട് ഒന്ന് നാല് മൂന്ന് സി നാല് രണ്ട് ഒന്ന് മൂന്ന് ബി നാല് ഒന്ന് രണ്ട് മൂന്ന് ഡി മൂന്ന് രണ്ട് ഒന്ന് നാല് ആൻസർ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ക്രമം എന്ന് പറയുന്നത് നാല് വേഗം കുറഞ്ഞതും സ്ഥിരതയാർന്നതും ക്രമാനുഗതവുമായ വളർച്ച ഫസ്റ്റ് ദെൻ ഒന്ന് സങ്കീർണ വികാരങ്ങളുടെ ആവിർഭാവം പിന്നെ രണ്ട് വൈകാരിക സ്ഥിരതയും നിയന്ത്രണവും പിന്നെ മൂന്ന് വൈജ്ഞാനിക വികസനം അപ്പിത്രയാണ് അതിൻ്റെ ഓർഡർ അത് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതുക ദെൻ നാലാമത്തെ ചോദ്യം സ്കൂൾ പച്ചക്കറി തോട്ടത്തിൽ നട്ട പല ചെടികളിലും കായ്ക്കുന്നതിന് മുൻപ് തന്നെ കീടങ്ങളുടെ ആക്രമണം കണ്ടുവരുന്നു കുട്ടികളെ ഗ്രൂപ്പുകളായി തരം തിരിച്ച് താങ്കൾ അവരോട് ഇതിൻ്റെ പ്രതിരോധ മാർഗം കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു ഇവിടെ താങ്കൾ കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചിന്തനം ഏത് ഓപ്ഷൻസ് എ അന്വേഷണം ബി നിരീക്ഷണം സി പ്രശ്ന ചിന്തനം ഡി ഗ്രഹണ കേന്ദ്രീകരണം ഇപ്പൊ പച്ചക്കറി തോട്ടത്തിൽ കീടങ്ങളുടെ ആക്രമണം കണ്ടു കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചിട്ട് അവരോട് പ്രതിരോധ മാർഗം കണ്ടെത്താൻ പറഞ്ഞു ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിന്തനം ആൻസർ ഓപ്ഷൻ സി പ്രശ്ന പരിഹാര ചിന്തനം അഞ്ച് പഠിതാക്കളുടെ ഏതൊരു മാനസിക വികാരവും പൊതുവായ ജന്മവാസനകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നവയാണ് വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ഈ നിരീക്ഷണം ആരുടെ ചിന്തയുമായാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓപ്ഷൻസ് വെർത്ത് ക്രോ ആൻഡ് ക്രോ മാക്ഡൌഗ് പഠിതാക്കളുടെ ഏതൊരു മാനസിക വികാരവും പൊതുവായ ജന്മവാസനകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്നവയാണ് വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ഈ നിരീക്ഷണം ആരുടെ ചിന്തയുമായാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ആൻസർ ഓപ്ഷൻ സി മാക്ഡ ആറ് താഴെ പറയുന്നവൽ ശിശുക്കളുടെ വൈകാരിക വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏത് ഓപ്ഷൻസ് എ ആരോഗ്യവും ശരീരഘടനയും ബി ഭൗതിക നിലവാരം സി കുടുംബ ബന്ധങ്ങളും കുടുംബ അന്തരീക്ഷവും ഡി ഇവയെല്ലാം വൈകാരിക വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം തന്നെ സ്വാധീനിക്കുന്നുണ്ട് എട്ട് ക്യാരക്ടർ എന്നാൽ ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന വാസനകളുടെ ആകെ തുകയാണെന്ന് വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻസ് എ സാമുവൽ സ്മൈൽസ് ഡും വില്ലി കർട്ട് ബോർ ഹീം ക്യാരക്ടർ എന്നാൽ ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന വാസനകളുടെ ആകെ തുകയാണെന്ന് വിശേഷിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ സി ഡും വില്ലി എട്ട് താങ്കളുടെ ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ കോപ്പി അടിക്കാൻ വായിക്കുന്നു കാരണം കോപ്പി അടിച്ചാൽ സ്കൂളിൽ നിന്നും പുറത്താക്കും എന്ന പ്രധാന അധ്യാപകൻ്റെ നിർദ്ദേശം ഉള്ളതുകൊണ്ട് സ്വഭാവ രൂപീകരണ ഘട്ടത്തിലെ ഏത് തലത്തിലാണ് ഈ കുട്ടികൾ ഓപ്ഷൻസ് അഹം കേന്ദ്രീകൃത ഘട്ടം ബി കൺവെൻഷനൽ ഘട്ടം സി റാഷണൽ കോൺഷ്യസ്നസ് ഘട്ടം ഡി ഇറാഷണൽ കോൺഷ്യസ്നസ് ഘട്ടം കോപ്പി അടിച്ചാൽ പുറത്താക്കുമെന്ന ഈ സ്വഭാവ രൂപീകരണ സ്വഭാവ രൂപീകരണത്തിലെ തലം ആൻസർ ഓപ്ഷൻ ബി കൺവെൻഷനൽ ഘട്ടം ഒമ്പത് ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് എറർ തിയറി തിയറി വളർത്തിയെടുക്കുന്നതിൽ തൊണ്ടയ്ക്ക് പരീക്ഷണം നടത്തിയത് ഏത് ജീവിയിൽ ഓപ്ഷൻസ് പട്ടി പൂച്ച എലി കുരങ്ങം ട്രയൽ ആൻഡ് എറർ തിയറിയിൽ തൊണ്ടയ്ക്ക് പരീക്ഷണം നടത്തിയത് ആൻസർ ഓപ്ഷൻ സി എലി സോറി എലിയല്ല ബി പൂച്ച പത്ത് താങ്കളുടെ ക്ലാസ്സിലെ അരുൺ എന്ന കുട്ടി നന്നായി പദ്യം ചൊല്ലി അവന് താങ്കൾ ഒരു പേന സമ്മാനമായി നൽകി എന്നാൽ വരുൺ അങ്ങനെയല്ല അവൻ ഗൃഹപാഠം ചെയ്തു വന്നില്ല അവന് താങ്കൾ ആ ഗൃഹപാഠം പത്ത് തവണ ആവർത്തിച്ചെ ഇമ്പോസിഷ്യൻ നൽകി അരുണിന് ലഭിച്ച പേനയും വരുണിന് ചെയ്യേണ്ടി വന്ന ഇമ്പോസിഷനും തൊണ്ടയ്ക്കിൻ്റെ ഏത് പഠന നിയമവുമായാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓപ്ഷൻസ് ട്രയൽ ആൻഡ് എറർ തിയറി സ് തിയറി ഡി ലോ ഓഫ് എക്സസൈസ് ആൻസർ ഓപ്ഷൻ ബി ലോ ഓഫ് എഫക്ട് ശിക്ഷയും സമ്മാനവും ശിക്ഷയും അത് ലോ ഓഫ് എഫക്റ്റ് ആയിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ദെൻ പതിനൊന്ന് താഴെപ്പറയുന്ന നാല് ചിന്തകരും ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളാണ് എന്നാൽ ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ പിതാവും ശീർഷ ചിന്തകനുമായി അറിയപ്പെടുന്നത് ആര് ഓപ്ഷൻസ് കോഹ്ലർ കോഫ്ക വെർത്തിമർ ലെവിൻ ആൻസർ ഓപ്ഷൻ സി വെർത്തിമർ ആണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ പിതാവും ശീർഷ ചിന്തകനുമായിട്ട് അറിയപ്പെടുന്നത് പന്ത്രണ്ട് ഒരു പൂർണ്ണ വസ്തു അതിൻ്റെ ഘടകങ്ങളെക്കാൾ വലുതാണ് അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളെ മുഴുവനായി കണ്ടുവേണം തീരുമാനമെടുക്കാൻ അല്ലാതെ അതിലെ ഏതെങ്കിലും ഒരു സംഭവത്തെ മാത്രം അടിസ്ഥാനമാക്കി ആവരുത് വിവിധ പാഠ്യപദ്ധതി വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ഏകോപിപ്പിച്ചാൽ അത് കരിക്കുലം ആവില്ല വിവിധ വിഷയങ്ങളുടെ സമഗ്രവും സാകല്യവുമായ ഏകോപനമായിരിക്കണം കരിക്കുലം ഈ ആശയം ഏത് സിദ്ധാന്തവുമായി കൂടുതൽ അടുത്തു കിടക്കുന്നു ഓപ്ഷൻസ് വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം ആദർശവാദം അഥവാ ഐഡിയലിസം സാകല്യവാദം അഥവാ ജസ്റ്റാൾട്ട് തിയറി യാഥാർത്ഥ്യവാദം അഥവാ റിയലിസം ഒരു പൂർണ്ണ വസ്തു അതിൻ്റെ ഘടകങ്ങളെക്കാൾ വലുതാണ് അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളെ മുഴുവനായി കണ്ടുവേണം തീരുമാനമെടുക്കാൻ അല്ലാതെ അതിലെ ഏതെങ്കിലും ഒരു സംഭവത്തെ മാത്രം അടിസ്ഥാനമാക്കി ആവരുത് വിവിധ പാഠ്യപദ്ധതി വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ഏകോപിപ്പിച്ചാൽ അത് കരിക്കുലമാവില്ല വിവിധ വിഷയങ്ങളുടെ സമഗ്രവും സാകല്യവുമായ ഏകോപനമായിരിക്കണം കരിക്കുലം ഈ ആശയം ഏറ്റവും കൂടുതൽ അടുത്ത് അടുത്തിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി സാഹല്യവാദം അഥവാ ജസ്റ്റാൾട്ട് തിയറി പതിമൂന്ന് ഗ്രൂപ്പ് ചർച്ചയിൽ സഹപഠിതാക്കളുടെ ആശയങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കണമെന്നും ആവശ്യം വരുമ്പോൾ അനുവാദം ചോദിച്ചു മാത്രം ഇടപെട്ടു സംസാരിക്കണമെന്നും താങ്കൾ കുട്ടികളെ പഠിപ്പിക്കുന്നു ഇതര സന്ദർഭങ്ങളിലും ക്ഷമയും സഹിഷ്ണുതയും പുലർത്താൻ താങ്കളുടെ നിർദ്ദേശം കുട്ടികളെ സഹായിക്കുന്നുവെങ്കിൽ ഈ പഠന സംക്രമണം അറിയപ്പെടുന്നത് ഓപ്ഷൻസ് എ സാമാന്യ ഘടക സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻസ് ബി സാമാന്യവൽക്കരണ സിദ്ധാന്തം അഥവാ ജനറലൈസേഷൻ തിയറി സി സ്ഥാന വിനിമയ സിദ്ധാന്തം അഥവാ ട്രാൻസ്പോസിഷണൽ തിയറി ഡി ആദർശ സിദ്ധാന്തം അഥവാ ഐഡിയൽ തിയറി അപ്പോൾ ക്ഷമയും സഹിഷ്ണുതയും പുലർത്താൻ കുട്ടികളെ സഹായിക്കുന്ന പഠന സംക്രമണം ആൻസർ ഓപ്ഷൻ ഡി ആദർശ സിദ്ധാന്തം അഥവാ ഐഡിയൽ തിയറി പതിനാല് ഏറ്റവും ആധുനികമായ ഒരു പഠന ഉപകരണം ഓപ്ഷൻസ് എ ബ്ലാക്ക് ബോർഡ് ബി ഗ്രീൻ ബോർഡ് സി വൈറ്റ് ബോർഡ് ഡി സ്മാർട്ട് ബോർഡ് ഏറ്റവും ആധുനികമായ ഒരു പഠന ഉപകരണം ആൻസർ ഓപ്ഷൻ ഡി സ്മാർട്ട് ബോർഡ് പതിനഞ്ച് സ്മൃതി തന്ത്രങ്ങൾ സ്മൃതി തന്ത്രങ്ങളുമായി മെമ്മറി സ്ട്രാറ്റജീസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഓപ്ഷൻസ് എ പഠനം നടന്നിട്ടില്ലെങ്കിൽ സ്മൃതിയും സാധ്യമല്ല പഠനാനുഭവങ്ങൾ ബിംബങ്ങളായി മനസ്സിൽ പതിഞ്ഞിരിക്കണം അനുസ്മരണത്തെക്കാൾ എളുപ്പം സാധ്യമാകുന്നതാണ് പ്രത്യ ഡി ഇവയെല്ലാം അപ്പൊ സ്മൃതി തന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ കാര്യം ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം തന്നെയാണ് അപ്പോൾ പഠനം നടന്നിട്ടില്ലെങ്കിൽ എന്താണ് ഓർക്കാനും സാധിക്കില്ല പഠന അനുഭവങ്ങൾ ബിംബങ്ങളായിട്ട് അല്ലെങ്കിൽ ഇംപ്രഷൻസ് ആയിട്ട് മനസ്സിൽ പതിഞ്ഞിരിക്കണം അനുസ്മരണം റീകോളിനേക്കാൾ എളുപ്പം സാധ്യമാകുന്നതാണ് റെക്കഗ്നീഷൻ പതിനാറ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് എന്നീ സ്ഥാനങ്ങളിലെ അക്ഷരങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനും ഓർത്തു വെക്കാനും ഇജോട്ടി എന്ന സംക്ഷിപ്ത രൂപം പറഞ്ഞു കൊടുക്കുന്നു ഇതിനുശേഷം ടി എത്രാമത്തെ അക്ഷരമാണെന്ന് താങ്കളുടെ ചോദ്യത്തിന് കുട്ടി ഇരുപത് എന്ന് വേഗത്തിൽ ഉത്തരം നൽകുന്നു ഈ പുനഃസ്മരണാരീതിക്ക് വേണ്ടി താങ്കൾ അവലംബിച്ച മാർഗം ഏത് ഓപ്ഷൻസ് റോട്ട് മെമ്മറി ഗ്രൂപ്പിംഗ് ആൻഡ് റിതം ആവർത്തനവും ധാരണവും ഇതൊന്നും അല്ല ആൻസർ ഓപ്ഷൻ ബി ഗ്രൂപ്പിംഗ് ആൻഡ് റിതം പതിനേഴ് മറവിയെക്കുറിച്ച് ഫോർഗറ്റിംഗ് തന്നിൽ തന്നെ പരീക്ഷണം നടത്തി മറവി ഗ്രാഫുകൾ കർവോ ഫോർഗറ്റിംഗ് മുന്നോട്ട് വെച്ച ചിന്തകൻ ഓപ്ഷൻസ് ജെയിംസ് എൻ എൽ മൻ എബിൻ ഗാസ് സി ടി മോർഗാൻ മറവിയെക്കുറിച്ച് തന്നിൽ തന്നെ പരീക്ഷണം നടത്തി മറവി ഗ്രാഫുകൾ മുന്നോട്ട് വെച്ച ചിന്തകൻ ആൻസർ ഓപ്ഷൻ സി എബിൻ ഗാസ് പതിനെട്ട് താങ്കളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി കണക്കിലെ പ്രോബ്ലങ്ങൾ സ്വയം താല്പര്യമെടുത്ത് സന്തോഷത്തോടെ ചെയ്യുകയും ഒപ്പം നന്നായി പാടാൻ താല്പര്യം കാട്ടുകയും ചെയ്യുന്നു ആ കുട്ടിയെ താങ്കൾ ഏത് വിഭാഗത്തിലാണ് പെടുത്തുന്നത് ഓപ്ഷൻസ് ആന്തരിക അഭിപ്രേരണയുള്ളവരുടെ ബി ബാഹ്യ അഭിപ്രേരണയുള്ളവരുടെ സി അച്ചീവ്മെൻ്റ് മോട്ടീവ് ലക്ഷ്യമാക്കുന്നവരുടെ ഡി അറ്റൻഷൻ മോട്ടീവ് ലക്ഷ്യമാക്കുന്നവരുടെ താങ്കളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി കണക്കിലെ പ്രോബ്ലങ്ങൾ സ്വയം താല്പര്യമെടുത്ത് സന്തോഷത്തോടെ ചെയ്യുകയും ഒപ്പം നന്നായി പാടാൻ താൽപ്പര്യം കാട്ടുകയും ചെയ്യുന്നു ആ കുട്ടിയെ താങ്കൾ ഏത് വിഭാഗത്തിലാണ് പെടുത്തുന്നത് ആൻസർ ഓപ്ഷൻ എ ആന്തരിക അഭിപ്രേരണയുള്ളവരുടെ ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് ലേണർ പത്തൊമ്പത് പഠിതാക്കൾക്ക് നൽകിയ ഒരു പാഠഭാഗത്ത് ചില വാക്കുകൾ ബോൾഡായും ചിലത് ഇറ്റാലിക്സിലും എഴുതിയിരിക്കുന്നു മറ്റ് ചില വാക്കുകൾ വ്യത്യസ്ത നിറത്തിലും വലിപ്പത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശ്യം എന്ത് ഓപ്ഷൻസ് എ ബോധനം എളുപ്പമാക്കാൻ ബി ഗ്രഹണം കേന്ദ്രീകൃതമാക്കാൻ സി ശ്രദ്ധ ആകർഷിക്കാൻ ി നിരീക്ഷണം എളുപ്പമാക്കാൻ പഠിതാക്കൾക്ക് നൽകിയ ഒരു പാഠഭാഗത്ത് ചില വാക്കുകൾ ബോൾഡായും ഇറ്റാലിക്സിലും എഴുതിയിട്ടുണ്ട് വ്യത്യസ്ത നിറത്തിലും വലിപ്പത്തിലുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശ്യം ആൻസർ ഓപ്ഷൻ സി ശ്രദ്ധ ആകർഷിക്കാൻ ഇരുപത് റൂസോയുടെ വിദ്യാഭ്യാസ ഇതിഹാസത്തിൻ്റെ പേര് എന്ത് ഓപ്ഷൻസ് എ ദ ന്യൂ ഹീലിയോസ് ബി എമിലി സി ദി സോഷ്യൽ കോൺട്രാക്റ്റ് ഡി എജ്യൂക്കേഷൻ ഓഫ് മാൻ ആൻസർ ഓപ്ഷൻ ബി എമിലി ഇരുപത്തി ഒന്ന് പിയർ ഗ്രൂപ്പിൻ്റെ അഥവാ സമവയസ്ക സംഘത്തിൻ്റെ വർദ്ധിച്ച സ്വാധീനം കണ്ടുവരുന്നത് ഓപ്ഷൻസ് ശിശുക്കളിൽ കൗമാരക്കാരിൽ മധ്യവയസ്കരിൽ വൃദ്ധരിൽ ആൻസർ ഓപ്ഷൻ ബി കൗമാരക്കാരിൽ ഇരുപത്തിരണ്ട് എല്ലാ പെൺകുട്ടികളും ബുദ്ധിമതികളാണ് രാധ ഒരു പെൺകുട്ടിയാണ് അതിനാൽ രാധ ബുദ്ധിമതിയാണ് ഈ അനുമാനത്തിൻ്റെ ചിന്താശ്രേണി ശ്രേണി അറിയപ്പെടുന്നത് ഓപ്ഷൻസ് ആഗമനം അഥവാ ഇൻഡക്റ്റീവ് നിഗമനം അഥവാ ഡിഡക്റ്റീവ് അനുമാനം അഥവാ പെർസെപ്ഷൻ ചാക്രികം അഥവാ സൈക്ലിക്കൽ തിങ്കിങ് ആൻസർ ഓപ്ഷൻ ബി നിഗമന ചിന്താരീതി അഥവാ ഡിഡക്റ്റീവ് തിങ്കിങ് ഇരുപത്തി മൂന്ന് പെസ്റ്റലോസിയുടെ അഭിപ്രായത്തിൽ വാക്കിനു മുൻപ് വരുന്നത് ഓപ്ഷൻസ് വര വായന വസ്തു എഴുത്ത് ആൻസർ ഓപ്ഷൻ ബി വായനയാണ് വാക്കിന് മുൻപ് പെസ്റ്റലോസിയുടെ അഭിപ്രായത്തിൽ വരുന്നത് ഇരുപത്തി നാല് ബോധന രീതിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ പ്രതിപാദിക്കുന്ന കൊമീനിയസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി ഓപ്ഷൻസ് എഡ്യൂക്കേഷൻ ഓഫ് മാൻ ബി ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ സി എക്കോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഡി ദി ഗ്രേറ്റ് ഡിഡാക്ടിക് ബോധനരീതിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ പ്രതിപാദിക്കുന്ന കൊമീനിയസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി ആൻസർ ഓപ്ഷൻ ഡി ദി ഗ്രേറ്റ് ഡിഡാക്ടിക് ഇരുപത്തി അഞ്ച് ക്ലാസ് മുറിയിലെ ആശയ സംവേദന പ്രക്രിയയുടെ ഫലപ്രാപ്തി നിശ്ചയിക്കുന്ന പ്രധാന ഘടകം ഓപ്ഷൻസ് എൻകോഡിംഗ് ഡീകോഡിംഗ് ഫീഡ്ബാക്ക് മീഡിയം ക്ലാസ് മുറിയിലെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഫലപ്രാപ്തി നിശ്ചയിക്കുന്ന പ്രധാന ഘടകം ആൻസർ ഓപ്ഷൻ സി ഫീഡ്ബാക്ക് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മോഡൽ എക്സാമിലെ ചോദ്യങ്ങൾ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആ ഫീഡ്ബാക്കിലൂടെയും കമൻ്റിലൂടെയൊക്കെ പറയാം അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം മോഡൽ എക്സാമിന് അടുത്ത മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു സി യു എഗെയിൻ